കോട്ടയം ബസേലിയസ് കോളേജ് വജ്രജൂബിലി ആഘോഷങ്ങൾക്ക് തുടക്കമായി. പശ്ചിമ ബംഗാൾ ഗവർണർ ഡോക്ടർ സി വി ആനന്ദ ബോസ് ഉദ്ഘാടനം ചെയ്തു. ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ ഭാഗമായി പശ്ചിമ ബംഗാളിലെ കലിംപോങ് കോളേജും ബസേലിയസ് കോളേജും സഹോദര കോളേജുകളായി നിലനിന്നുകൊണ്ട് വിദ്യാർത്ഥി അധ്യാപക കൈമാറ്റ പരിപാടികൾ ആരംഭിക്കുമെന്ന് പശ്ചിമ ബംഗാൾ ഗവർണർ ഡോക്ടർ സി വി ആനന്ദ ബോസ് ബസേലിയസ് കോളേജ് വജ്രജൂബിലി ആഘോഷം ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ചു. വ്യക്തിപരമായ ഒരു കാര്യം നന്ദിപൂർവ്വം ഞാനോട് സ്നേഹിക്കുകയാണ്. എൻ്റെ ജ്യേഷ്ഠ സഹോദരൻ ഡോക്ടർ മോഹൻ ബോസ് ആദ്യമായി അദ്ദേഹത്തിൻ്റെ അധ്യാപക ജീവിതം തുടങ്ങിയത് ബസേലിയസ് കോളേജിലാണ്. ഞാൻ ഇങ്ങോട്ട് വരുന്നുവെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, എനിക്ക് ഇതിനോട് എത്താൻ കഴിയുന്നില്ല, നീ ഒരു കാര്യം ചെയ്യണം, നീ ഗവർണറും ചാൻസലറൊക്കെ ആണല്ലോ, ആ കലാലയത്തിന് നിനക്ക് യുക്തം എന്ന് തോന്നുന്ന എന്തെങ്കിലും ഒരു നല്ല കാര്യം എനിക്ക് വേണ്ടി ചെയ്യണമെന്ന് പറഞ്ഞു. എന്നെ മനസ്സിലാക്കി തോന്നുന്നത് ഈ കലാലയത്തിൻ്റെ 60 വർഷങ്ങൾ ഇവിടെ നിന്നും ഇറങ്ങിപ്പോയാലും ഇപ്പോൾ അവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഏറ്റവും ശ്രേഷ്ഠനായ വിദ്യാർത്ഥി ഒരു വജ്രജൂബിലി അവാർഡ് നൽകാൻ സന്നദ്ധനാണ്. അത് ആരെന്ന് കണ്ടുപിടിക്കേണ്ടത് ഇവിടെ നിന്ന് തിരുമേനി പ്രിൻസിപ്പലുമൊക്കെ നിയോഗിക്കുന്ന ഒരു സാക്സ്മോ സെലക്ഷൻ കമ്മിറ്റി ആവണം. അവാർഡ് ലഭിക്കുന്ന തെരഞ്ഞെടുപ്പുള്ള ആൾക്ക് 50,000 രൂപയുടെ വജ്രജൂബിലി അവാർഡ് കൊടുക്കാനുള്ളത്. ഗവർണറുടെ ജ്യേഷ്ഠ സഹോദരനും ബസേലിയസ് കോളേജ് മുൻ അധ്യാപകനുമായിരുന്ന ഡോക്ടർ സി വി മോഹൻ ബോസിന്റെ ആഗ്രഹപ്രകാരം വജ്രജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി ബസേലിയസ് കോളേജിലെ ഏറ്റവും ശ്രേഷ്ഠനായ വിദ്യാർത്ഥിക്ക് 50,000 രൂപയുടെ വജ്രജൂബിലി അവാർഡ് നൽകുന്നതാണെന്നും ഗവർണർ പ്രഖ്യാപിച്ചു. ഓർത്തഡോക്സ് സഭ പരമാധ്യക്ഷൻ ബസേലിയസ് മാർത്തോമ മാത്യൂസ് തൃതീയൻ കത്തോലിക്ക ബാവ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. ഓർത്തഡോക്സ് സഭ കോളേജുകളുടെ മാനേജർ ഡോക്ടർ സഖറിയാസ് മാർ അപ്രേം അനുഗ്രഹ പ്രഭാഷണം നടത്തി. തോമസ് ചാഴികാടൻ MP, തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ MLA, മോൻസ് ജോസഫ് MLA, കോളേജ് പ്രിൻസിപ്പൽ പ്രൊഫസർ ഡോക്ടർ ബിജു തോമസ്, ജനറൽ കൺവീനർ പ്രൊഫസർ ഡോക്ടർ പി ജ്യോതിമോൾ എന്നിവർ പ്രസംഗിച്ചു. പൂർവ്വ വിദ്യാർത്ഥി സംഘടനയായ വി ബസേലിയൻ നിർമ്മിക്കുന്ന ഡിജിറ്റൽ തിയേറ്ററിന്റെ ആദ്യ ഗഡു ചലച്ചിത്ര നിർമ്മാതാവും പൂർവ്വ വിദ്യാർത്ഥിയുമായ സന്തോഷ് ടി കുരുവിള ഗവർണർക്ക് കൈമാറി. ഐ4U ന്യൂസ്, ഏറ്റുമാനൂർ.